ലക്ഷ്മി പ്രിയയെ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയും പറ്റിച്ചു. ഇതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച. ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ലക്ഷ്മി പ്രിയ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ലക്ഷ്മി പ്രിയ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അത് ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് സന്ദീപ് വജസ്പതിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്റായിരുന്നു ലക്ഷ്മി പ്രിയ പങ്കുവെച്ചത്. ഒരു പരിപാടിക്ക് സന്ദീപ് വജസ്പതിയുടെ ആവശ്യപ്രകാരം പോയി എന്ന്. 3 മണിക്കൂറും 100 കിലോമീറ്ററും ഒക്കെ സഞ്ചരിച്ച് ആ പരിപാടി ഭംഗിയാക്കിയതിന് ശേഷം തനിക്ക് ആവശ്യപ്പെട്ട പ്രതിഫലം നൽകിയില്ല എന്നും പണം നൽകാമെന്ന് പറഞ്ഞ് തന്നെ വഞ്ചിച്ചു എന്നതടക്കമുള്ള ഉള്ളടക്കമുള്ള ഒരു പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മി പ്രിയ പങ്കുവെച്ചത്. ഈ പോസ്റ്റിൽ ബി ജെ പി നേതാവായ സുരേഷ് ഗോപിയെ പേരെടുത്തു പറയാതെ പ്രതിപാദിക്കുന്ന ഒരു കുറിപ്പ് കൂടിയുണ്ട്. അതായത് ഈ കുറിപ്പിനിടയിൽ ലക്ഷ്മി പ്രിയ പറയുന്നത് ബി ജെ പിക്ക് വേണ്ടി കാശ് മേടിച്ചും സൗജന്യമായും ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ തൃശൂരിലെ സ്ഥിരം ബി ജെ പി സ്ഥാനാർത്ഥി ഡീസൽ കാശ് എന്ന് പറഞ്ഞ് തന്ന വണ്ടിച്ചക്ക് ഇപ്പോഴും തൻ്റെ കയ്യിൽ ഭദ്രമായി ഇരിക്കുന്നു എന്നുള്ള ഒരു വാചകമാണ് ഈ കുറിപ്പിൽ ലക്ഷ്മി പ്രിയ ചേർത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു വാക്ക് അല്ലെങ്കിൽ വാചകം ലക്ഷ്മി പ്രിയ ചേർക്കുമ്പോൾ തൃശൂരിലെ സ്ഥിരം ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള പ്രയോഗം അത് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ള ചർച്ചകൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായും നടക്കുന്നത്. സ്വാഭാവികമായും ആ ചർച്ച എത്തി നിൽക്കുന്നത് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയിലാണ്. കാരണം തൃശൂരിലെ സ്ഥിരം ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ നിന്ന് മത്സരിക്കുകയും ഈ തൃശൂർ എനിക്ക് വേണമെന്നതടക്കമുള്ള ഡയലോഗുകൾ പറഞ്ഞ് പ്രസിദ്ധി നേടിയ ആളൊക്കെയാണ് ഈ സുരേഷ് ഗോപി. തൃശൂരിലെ സ്ഥിരം ബി ജെ പി സ്ഥാനാർത്ഥി തനിക്ക് ഡീസൽ ക്യാഷ് ആണെന്ന് പറഞ്ഞ് വണ്ടി ചെക്കാണ് നൽകിയത് എന്ന ലക്ഷ്മി പ്രിയ ആരോപിക്കുമ്പോൾ ആ വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമായും സുരേഷ് ഗോപിയിലേക്ക് തന്നെയാണ്. സുരേഷ് ഗോപിയും ലക്ഷ്മി പ്രിയയെ പറ്റിച്ചു എന്ന് ലക്ഷ്മി പ്രിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയാതെ പറയുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നത്. അതേസമയം സുരേഷ് ഗോപി പല സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ സ്വന്തം പാർട്ടിയുടെ അനുകൂലയായിട്ടുള്ള ഒരു നടിക്ക്, അതും സ്വന്തം കലാരംഗത്തുള്ള ഒരാൾക്ക് തന്നെ വണ്ടിച്ചക്ക് നൽകിയതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പരിഹാസമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ലക്ഷ്മി പ്രിയ ബി ജെ പിയുടെ കടുത്ത അനുഭാവി, സംഘപരിവാറിന്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ലക്ഷ്മി പ്രിയക്ക് ഇപ്പോൾ ബി ജെ പി നേതാക്കളിൽ നിന്ന് തന്നെ കടുത്ത അവഗണന നേരിടേണ്ടി വരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചാ വിഷയമായും പരിഹാസ ചർച്ചാ വിഷയമായും മാറുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.